വലുപ്പച്ചെറുപ്പത്തിന്റെ പേരിൽ സിനിമയിൽ നിന്നും ആരെയും മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് നടൻ ആസിഫ് അലി. വിവാദങ്ങളെ സിനിമാ പ്രൊമോഷനു വേണ്ടി താൻ ഉപയോഗിക്കാറില്ല. ഓട്ടോറിക്ഷയ്ക്ക് തന്റെ പേരിട്ടാലും സന്തോഷമാണെന്നായിരുന്നു ദുബായിൽ ആഡംബര ബോട്ടിന് ആസിഫ് അലി എന്ന് പേരിട്ടതിനെ കുറിച്ചുള്ള താരത്തിന്റെ പ്രതികരണം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കഴിവുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എത്ര നാള് നമ്മൾ ഒഴിവാക്കാൻ പറ്റും, എത്ര നാൾ നമ്മൾ കണ്ടില്ലാതെ വെക്കാൻ പറ്റും. നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മൾ എത്ര സിനിമകൾ മോശമായാലും ഒരു നല്ല സിനിമയോട് കൂടി തിരിച്ചു വരാൻ പറ്റുന്ന ആർട്ടിസ്റ്റാണ് എല്ലായിടത്തും ഉള്ളത്. വലുപ്പച്ചെറുപ്പത്തിന്റെ പേരിൽ സിനിമാ രംഗത്ത് പലരും നേരിടുന്ന അവഗണനയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. രമേശ് നാരായണനുമായുള്ള വിവാദം സിനിമയുടെ പ്രമോഷന് സഹായിക്കില്ലേ എന്ന ചോദ്യത്തിന് അതിന്റെ ആവശ്യം തനിക്കില്ലെന്ന് മറുപടി. വിവാദത്തിൽ പിന്തുണ അറിയിച്ച് ദുബായിലെ ബോട്ടിന് ആസിഫ് അലി എന്ന് പേരിട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. അപ്പൊ അങ്ങനെ എന്നോടുള്ള ഇഷ്ടം ആളുകൾ പ്രകടിപ്പിക്കുമ്പോൾ അത് എത്ര വലുതാണെങ്കിൽ അത് ഞാൻ അതിൽ സന്തോഷിക്കുന്ന ആളാണ്. പുതിയ ചിത്രമായ അഡിയോസ് അമീഗോയുടെ ഗൾഫ് പ്രചരണാർത്ഥം ദുബായിലെത്തിയതായിരുന്നു ആസിഫ് അലി. കോമഡിയിലേക്കുള്ള തന്റെ തിരിച്ചുവരവാണ് ചിത്രമെന്ന് നടൻ സുരാജ് വെന്യാറമോട് പറഞ്ഞു. സംവിധായകൻ നഹാസ് ബഷീർ, തിരക്കഥാകൃത്ത് തങ്കം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജയ് ന്യൂസ്, ദുബായ്.